ഹലോ, നാത്തൂൻ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഇന്ന് നമ്മൾ ചായയും കാപ്പിയും ഒന്നുമില്ല, പുട്ടും ദോശയൊന്നുമില്ല, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി മിക്സിയിൽ ഒരു വലിയ ജാറോ ബ്ലെൻഡറോ എടുക്കുക. അതിലേക്ക് ഓട്സ്, അത് റോൾഡ് ഓട്സും ആവാം അല്ലാതെ നമ്മുടെ പ്രോസസ്ഡ് ഓട്സും ആവാം, പക്ഷേ അറിയാമല്ലോ റോൾഡ് ഓട്സ് ആണ് കൂടുതൽ നല്ലത്, അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ചിയ സീഡ്, നമ്മുടെ കാഷ്നട്ട്, അത് കാഷ്നട്ട് വേണം തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് അതെല്ലാം തന്നെ ഇടാം കേട്ടോ. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ്, പഴമാണ് ഏറ്റവും നല്ലത്, അതും നമ്മുടെ റോബസ്റ്റ പഴമാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണുള്ളതെന്ന് വെച്ചാൽ അതിടാം. പിന്നെ ആപ്പിള്, പിന്നെ നമ്മൾ പാൽ, ഇത്രയും സാധനം ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. വെയിറ്റ് ചെയ്യണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്സ് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറൊരു പാത്രം എടുക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ എല്ലാം കൂടെ ആ ബ്ലെൻഡറിൽ ഇട്ടിട്ട് പാലൊഴിച്ച് വെച്ചത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഈ ഓട്സ് സ്മൂത്തിയാണ് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ ഓട്സ് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ പാലപ്പോൾ നിങ്ങൾ തിളപ്പിച്ചാറ്റിയത് ഉപയോഗിക്കുക, നാട്ടിലൊക്കെ ആണെങ്കിൽ പുറമേ അങ്ങനെ തിളപ്പിച്ചിട്ടൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല, നേരിട്ടങ്ങ് നമ്മൾ പാലൊഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാ കണ്ട നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ ഓട്സ് വെറുതെ കഴിക്കാൻ അല്ലെങ്കിൽ പാലിൽ വേവിച്ച് കഴിക്കാനൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് മധുരം ഒന്നും തന്നെ ചേർത്തിട്ടില്ല, ആ പഴത്തിൻ്റെയും പിന്നെ ആപ്പിളിൻ്റെയൊക്കെ മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ. രാവിലെ ഇത്രയും ഹെൽത്തി ആയിട്ടൊക്കെ നമ്മളൊരു സ്മൂത്തിയൊക്കെ കുടിച്ചാലേ, അപ്പോൾ ഞങ്ങൾ കരുതി ഉച്ചയ്ക്ക് അല്പം കപ്പ ബിരിയാണി കഴിക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പപ്പയുടെ സ്പെഷ്യലായിട്ടുള്ള കപ്പ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പൊടികളെല്ലാം ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മീറ്റ് മസാല, ഇതെല്ലാം കൂടെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഈ പൊടിയാണ് നമ്മളിനി ബീഫ് വേവിക്കാൻ നേരത്തും അതല്ലാതെ കപ്പ് ബിരിയാണിയിലും ചേർക്കുന്നത്. അപ്പോൾ ആ അളവിനനുസരിച്ച് വേണം പൊടി ചൂടാക്കാനായിട്ട് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ എല്ലും കപ്പയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് പേരുണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളുടെ പപ്പയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയുണ്ട് കപ്പ ബിരിയാണിക്ക്. ഞങ്ങൾക്ക് എല്ലും കപ്പയും കഴിക്കുന്നത് ഇഷ്ടമാണ്, അതിനേക്കാളും ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതലാണ് കപ്പ ബിരിയാണി എന്ന്. അപ്പോൾ ആ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അതിന് വേണ്ടിയിട്ട് ബീഫ് വളരെ കുറച്ച് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ, ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അളവിൽ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര സവാള, മൊത്തത്തിൽ ഒരു സവാള എടുത്തിട്ടുള്ളൂ, അതിനകത്ത് അര സവാള ബീഫിൻ്റെ കൂടെ ഇടുവാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത പൊടികളുണ്ടല്ലോ ആ പൊടികളും ചേർത്ത്, പിന്നെ കുറച്ച് ഗരം മസാല, അത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകം ചേർത്തത് കേട്ടോ. പിന്നെ കറിവേപ്പില, ഉപ്പ്, ഒരല്പം വെളിച്ചെണ്ണ, ഇതെല്ലാം അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ട് ബീഫിലേക്ക് തിരുമ്മി പിടിപ്പിക്കുക. അപ്പോൾ ഈ തിരുമ്മി പിടിപ്പിക്കുന്നതിലാണ് കേട്ടോ ആ ഒരു ബീഫിനെല്ലാം ഒരു ടേസ്റ്റും കിട്ടുന്നത്. കാരണം ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ്, മിനിമം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വേവിക്കുന്നത്. 2 പച്ചമുളക് കീറിയതും കൂടെ ചേർക്കണേ, ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് നമ്മളൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമുക്കത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന ബീഫിന് വേവ് തീരെ കുറവാണ് കേട്ടോ, ഒരൊറ്റ വിസിൽ കേട്ടാൽ മതി നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്, ഒരുപാടൊന്നുമില്ല, ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി കപ്പ നന്നാക്കാവേ. അപ്പോൾ ഞാൻ കപ്പ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചാണ് കേട്ടോ നന്നാക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചിന് കപ്പയൊന്നും നന്നാക്കാൻ അറിയാൻ പാടില്ല, ഇങ്ങനെയാണോ കപ്പ നന്നാക്കുന്നത് നുറുക്കുന്നതെന്നൊക്കെ. അതിനെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ തുടങ്ങി ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ജൂണിലൊക്കെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, ഈ കപ്പ് ബിരിയാണിയുടെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ച് ബീഫൊക്കെ വേവിക്കാൻ വെച്ച ശേഷം ഞാൻ ഇങ്ങനെ കപ്പ നുറുക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ട് നല്ല ഇരുമ്പിൻ്റെ കത്തിയില്ലേ, ആ കത്തി കൊണ്ട് ഇങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കപ്പ ഇങ്ങനെ കൊത്തി നുറുക്കി. പക്ഷേ കൊത്തി നുറുക്കിയപ്പോൾ ഒരു കൊത്ത് കിട്ടിയത് എൻ്റെ ചൂണ്ട് വിരലിനായിരുന്നു.
അപ്പോൾ അതിൻ്റെ ആ ഒരു മേൽഭാഗം നല്ല അത്യാവശ്യം നല്ല ആഴത്തിൽ അങ്ങ് കട്ട് ചെയ്തങ്ങ് പോയി. അപ്പോൾ നമ്മുടെ ഇവിടെ കൊറോണയൊക്കെ പീക്കായിരുന്ന സമയമായിരുന്നു. അപ്പോൾ എമർജൻസിയിലൊന്നും പോകാനൊക്കെ ആയിട്ട് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേനും ഇച്ചാൻ വേഗം പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ വാങ്ങിച്ച് കെട്ടി. ഞാൻ ഏകദേശം ഒരു രണ്ടാഴ്ചയെങ്കിലും മിനിമം കൈ അനക്കാതെ വെച്ചുകൊണ്ടിരുന്നായിരുന്നു. അതിൽ പിന്നെ എനിക്കിനി കപ്പ നുറുക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അതിനുശേഷമാണ് ഞങ്ങളിവിടെ സ്റ്റെയിൻലെസ്സിൻ്റെ കത്തികൾ കൂടുതൽ വാങ്ങിയത്. കാരണം ഇരുമ്പിൻ്റെ നമ്മുടെ നാട്ടിലെ കത്തിക്കൊക്കെ ഇൻഫെക്ഷൻ ആക്കാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. അങ്ങനെ രണ്ടാഴ്ച നല്ല പണി കിട്ടിയിരുന്ന സമയമായിരുന്നു. അപ്പോൾ അന്ന് ചെയ്യാനിരുന്ന റെസിപ്പിയാണ്. പിന്നെ അതിനുശേഷം ഇപ്പോഴും കൈയുടെ ആ ചൂണ്ടുവിരൽ ശരിക്കും ആ പുതിയ സ്കിന്നൊന്നും വന്ന് നന്നായിട്ട് കവറായിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ അറ്റത്തിങ്ങനെ തൊടുമ്പോൾ വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അരിഞ്ഞത്. അപ്പോൾ ഇത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം കൂടെ നമ്മുടെ കപ്പ വെന്ത് കിട്ടി. അപ്പോൾ കപ്പ വേവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളിവിടെ രണ്ട് പ്രാവശ്യം വേവിച്ചെടുക്കാണ്ടെങ്കിൽ ആ ഒരു കപ്പയുടെ ഒരു മക്ക മാറത്തുള്ളൂ. കപ്പയൊക്കെ വേവിച്ച് സെറ്റാക്കി വെച്ചു. ഇനി നമുക്കതൊരു കപ്പ ബിരിയാണി ആക്കണ്ടേ? അപ്പോൾ ഒരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക. അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് താളിക്കുക, എന്നിട്ട് തേങ്ങാക്കൊത്തിടുക. ഈ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കപ്പ ബിരിയാണിക്ക്. അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കുക, അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ കുറച്ച് കാഷ്നട്ട്, ഇതൊക്കെ നമ്മളൊരു അലങ്കാരത്തിനും ആർഭാടത്തിനൊക്കെ ആയിട്ട് ചേർക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഈ കപ്പ ബിരിയാണിയിൽ കാഷ്നട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ കപ്പലണ്ടി അതും ചേർക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ അതില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. പപ്പ അതൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെ ഉള്ളി അങ്ങ് അലിഞ്ഞു പോകുന്ന പരുവത്തിലൊന്നും വഴറ്റിയെടുക്കണ്ട കേട്ടോ. ഒരു മീഡിയം പരുവത്തിലൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ എല്ലും കപ്പയുടെ വീഡിയോ കാണാത്തവർ പോയി കാണണം കേട്ടോ. ഇതാ മെയിലിൽ ലിങ്ക് വന്നിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലും കപ്പയുടെ വീഡിയോ കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ഉപ്പ് നോക്കിയിട്ടും കപ്പയുടെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാടായി കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഉപ്പാണ്. ഉപ്പിച്ചിട്ട് കുറഞ്ഞു പോയാൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാമല്ലോ, പക്ഷെ കൂടിപ്പോയാൽ എന്താ ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി നുറുക്കിയതും കൂടി ചേർത്തു കേട്ടോ. ഇനി ഇതൊന്നുകൂടെ ഒന്ന് വാടി ഒന്ന് വഴറ്റി കിട്ടട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന ബീഫുണ്ടല്ലോ, ഈ ബീഫിന് ഒട്ടും തന്നെ വേവില്ല. ഞങ്ങളിവിടെ വന്ന ആദ്യത്തെ പ്രാവശ്യം ബീഫൊക്കെ വാങ്ങിച്ചിട്ട് നാട്ടിലെങ്ങനെയാണ് നമ്മൾ കുക്കറിലൊരു മിനിമം ഒരു രണ്ട് മൂന്ന് വിസിലെങ്കിലും കേൾപ്പിക്കത്തില്ലേ. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ബീഫ് വാങ്ങിച്ചിട്ടൊരു മൂന്ന് വിസിലങ്ങ് കേൾപ്പിച്ചു. കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ബീഫ് ഒരുമാതിരി പായസം കണക്കെ പൊടിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലായി അത്രയും വിസിലൊന്നും കേൾപ്പിക്കേണ്ട കാര്യമില്ല. ചില സമയത്ത് ഞങ്ങൾ കുക്കറിൽ പോലും വേവിക്കാറില്ല, നമ്മൾ ചിക്കനൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ഉള്ളി വഴറ്റിയിട്ട് നേരെ അതിൻ്റെ അകത്തേക്ക് ബീഫ് ചേർക്കാറേ ഉള്ളൂ. അതിനുള്ള അത്രയും വേവേ ബീഫിനുള്ളൂ ഇവിടെ കിട്ടുന്നതിന്. ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ പൊടി ചേർത്ത് നമ്മൾ ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന പൊടിയില്ലേ, ആ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ബീഫ് ചേർക്കാം. താ ബീഫ് കണ്ടോ, നമ്മളിൽ ഒറ്റ വിസിലും കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വന്നു. പിന്നെ നമ്മൾ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൂടാതെ കുറച്ചുകൂടെ വെള്ളം വന്നു. അപ്പോൾ നമുക്ക് ഇനി കപ്പ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇനി പ്രത്യേകം ചേർക്കണ്ട, ഈ ബീഫ് വെന്ത വെള്ളം തന്നെ മതി. ഈ വഴണ്ട് വന്ന ഉള്ളിയിലേക്ക് നമ്മുടെ ബീഫും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കപ്പയും ചേർക്കുക. ഇത്രേ ഉള്ളൂ, എളുപ്പ പണിയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. പറഞ്ഞ നേരം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ കപ്പയൊന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് നൽകും കേട്ടോ. കാരണം കുറച്ചുകൂടെ ഇങ്ങനെ തിക്കായിട്ടിരിക്കും. പിന്നെ ഈ പ്രത്യേകിച്ച് കപ്പ ബിരിയാണിയുടെ ഒപ്പം ആ ബീഫിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു പരണ്ടിരിക്കുന്ന പരുവാണ് കപ്പ ബിരിയാണിക്ക് നല്ലത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഉടച്ചു കൊടുത്തോളുക. നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് കപ്പയും ബീഫും തിരിച്ചറിയാൻ പറ്റരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പയ്ക്ക് അര കിലോ ബീഫ് അത്രയായിട്ട് എടുത്തിരുന്നത്, അതായത് പപ്പാതി അളവ്. അപ്പോൾ ഇനി രാവിലെ നല്ല സ്മൂത്തിയൊക്കെ കുടിച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഇരുന്നാലേ, ചായ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ കപ്പ ബിരിയാണി, നല്ല ചൂട് കപ്പ ബിരിയാണിക്ക് കട്ടൻ ചായ ഇല്ലാതെ എന്താ ആഘോഷം. അപ്പോൾ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ കപ്പ ബിരിയാണിയിൽ അവസാനം കുറച്ച് കറിവേപ്പിലും പച്ചവെളിച്ചെണ്ണയും തൂക്കിയിട്ട് മൂടി വയ്ക്കാൻ മറക്കരുത്. അതൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഈ കപ്പ ബിരിയാണിക്ക് നൽകുന്നത്. പിന്നെ ഒരല്പം ഒരു നുള്ള ഗരം മസാല കൂടി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മൂടി വയ്ക്കാം.
അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വെള്ളം തിളച്ചു വന്നു. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ കുറച്ച് പട്ട ഇട്ടിട്ടുണ്ട്, ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്, കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു മസാല ചായയാണ് കേട്ടോ, മാളി ചേർക്കുന്നില്ല, കട്ടൻ ചായയാണ്. അപ്പോൾ നമ്മൾ പൊടി ചേർത്തു, പഞ്ചസാര ഇട്ടു, നന്നായിട്ടും തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ചില്ലി ഗ്ലാസ്സിൽ കട്ടൻ ചായയും നമ്മുടെ കപ്പ ബിരിയാണി. അപ്പോൾ കപ്പ ബിരിയാണി ശരിക്കും നല്ല വാഴയിലയിൽ വിളമ്പിയിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ വാഴയിലയില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തൽക്കാലം നമ്മുടെ സെറാമിക് പ്ലേറ്റിൽ കപ്പ ബിരിയാണി വിളമ്പി കഴിക്കാം. ഈ അടുപ്പ് തുറക്കുമ്പോൾ ആ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർന്നിട്ടൊരു പ്രത്യേക മണമുണ്ട് കേട്ടോ. ആ മണം അടിക്കുമ്പോഴേ ഡയറ്റും കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പോകും. ഈ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി, ദോശ അതൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് നമ്മൾ ഹെൽത്തി ആയിട്ടൊക്കെ ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ആ കാര്യമൊക്കെ അങ്ങ് മറന്നുപോകും. സാരമില്ല, വല്ലപ്പോഴൊക്കെ അല്ലേ, ശനി ഞായറും ആണ് കേട്ടോ കൂടുതലും ഇങ്ങനത്തെ ഗ്രാൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി പ്ലേറ്റിലേക്ക് വിളമ്പി നല്ല ചൂട് കട്ടൻ ചായ, അത് മസാല കട്ടൻ ചായയുടെ ഒപ്പം കപ്പ ബിരിയാണി കൂട്ടി ഒരു പിടി പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ പപ്പയുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ്. ഇത് കഴിക്കുമ്പോൾ പപ്പ ഉണ്ടാക്കി തന്ന കപ്പ ബിരിയാണിയൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എളുപ്പമല്ലേ? ഈ എല്ലുള്ള ബീഫ് കിട്ടാനല്ലേ കുറച്ച് ബുദ്ധിമുട്ട്, ബീഫൊക്കെ അല്ലാതെ എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനെയൊന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഇരുന്ന സമയത്ത് വയറ് അത്യാവശ്യം ഹെവി ആയിരുന്നു. അപ്പോൾ ഇനി രാത്രി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാൻ നേരി. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ കുറച്ചളവിനെ ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഈ രണ്ടെണ്ണം വീതം, ആകെ കൂടെ നാല് ചപ്പാത്തി. ആ ഒരു പാകത്തിനാണ് കേട്ടോ ഞാൻ പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പൊടിയിലേക്ക് കുറച്ച് ഉപ്പും ഒലിവ് ഓയിലും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അല്പാൽപ്പായിട്ട് വെള്ളം ചേർത്ത് പാകത്തിനനുസരിച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കങ്ങനെ കറക്റ്റ് ഇത്ര അളവിന് ഇത്ര എന്നൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. പൊടിയുടെ അളവിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരാം. അപ്പോൾ ഒരു നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടുന്ന പരുവത്തിന് ഞാനങ്ങ് കുഴച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ചപ്പാത്തി മാവ് കുഴച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ ഞാൻ പരത്താറുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ചപ്പാത്തിക്കൊപ്പം നമ്മുടെ കടലക്കറി, അതും വെള്ള കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ ഞാൻ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ടാണ് അരിയുന്നത്. അപ്പോൾ മമ്മി പറഞ്ഞു തന്നൊരു ടിപ്പാണ്, നമ്മൾ ഉള്ളി ചേർക്കുന്ന വിഭവങ്ങളൊക്കെ ഇല്ല, അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലതൊക്കെ നീളത്തിൽ തന്നെ അരിയേണ്ടതുണ്ട്. അതായത് ഇങ്ങനെ വറുത്തെടുക്കാനും അല്ലെങ്കിൽ ചിക്കൻ കറിക്കൊക്കെ നമ്മൾ കൂടുതലും നീളത്തിൽ അരിയുന്നത്. അല്ലാതെ ഉള്ള കറികൾക്ക് ഇങ്ങനെ ഉള്ളി ചെറുതായി അരിയുവാണെങ്കിൽ ഉള്ളി വഴണ്ടി കിട്ടാൻ എളുപ്പമാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ കടലക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഞാനിങ്ങനെ മിക്സിയിൽ അടിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്, അല്ലാതെ വെറുതെ ഇങ്ങനെ അരിഞ്ഞല്ല. ഇങ്ങനെ ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്കിനൊരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. അത് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ചില ആൾക്കാരിങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ബ്രാൻഡ് കൂടെ പറയാമോ എന്ന്, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ ഒലിവ് ഓയിലിൻ്റെ പ്രത്യേകത ഇതങ്ങനെ അധികം ഫിൽറ്റർ ചെയ്യാത്ത ഒലിവ് ഓയിലാണ്. അപ്പോൾ ഈ ഒലിവ് ഓയിൽ ഇങ്ങനെ ഫിൽറ്റർ ചെയ്യുന്തോറും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളിത് വാങ്ങിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടായി വന്നപ്പോൾ നമ്മൾ ജീരകം ചേർത്തു. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഈ കടികിന് പകരം അവർ കൂടുതലും ജീരകമാണ് കേട്ടോ ചേർക്കുന്നത്. അത് കഴിഞ്ഞ് ചെറുതായി അരിഞ്ഞ് ഉള്ളി ചേർത്ത് വഴറ്റി അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ഇനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. അപ്പോൾ ഇത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ആ ഒരു മസാലയിൽ പുരണ്ട് നന്നായിട്ട് വഴണ്ടി വന്ന ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് എന്ത് ചേർത്ത് കൊടുക്കാം, നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട്. ഞാൻ ആ കടല വേവിക്കാനായിട്ട് 3 വിസിലാണ് കേട്ടോ വേവിപ്പിച്ചത്. അതിനുള്ളിൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി അടിച്ച് അതേ മിക്സിയുടെ ജാറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വെള്ളം ചേർത്തത്. കറികളിലറിയാമല്ലോ ചൂടുവെള്ളമേ ചേർക്കാവുള്ളൂ. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കിനി മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ കുറച്ച് കടല മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി കടല അരച്ച് ചേർക്കുന്നത് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ. വെറുതെ കടല ചേർക്കുന്നതിനേക്കാളും കുറച്ച് കടല എടുത്തിട്ട് ഇങ്ങനെ അരച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ഈ കടല അരച്ച് ചേർക്കുമ്പോൾ നമുക്ക് കടലയുടെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. നമ്മൾ കടകളിലൊക്കെ പ്രത്യേകിച്ച് ഈ വെജിറ്റേറിയൻ കടകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ കടലക്കറിയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കടല അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ നല്ല തിക്ക് ഗ്രേവി കിട്ടും കേട്ടോ. കണ്ടോ കറി നല്ല തിക്കായിട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടണല്ലോ, എങ്കിലല്ലേ കറിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ കടല അരച്ച് ചേർത്തേക്കുന്നതിലും ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ വന്നോലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അതിൽ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കസ്തൂരി മേത്തിയാണ് നമ്മുടെ ഉലുവേല ഉണക്കിപ്പൊടിച്ചത്. അത് ചേർക്കുന്നത് ഇതുപോലത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷിനൊക്കെ നല്ല ഫ്ലേവർ തരും. പിന്നെ ഞാൻ കുറച്ച് ചാറ്റ് മസാല കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്, പക്ഷെ അത് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊന്നും ചാറ്റ് മസാലയും കസ്തൂരി മേത്തിയും ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. അപ്പോൾ അതില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് കടല ചേർക്കേണ്ട സമയമായി. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കുക. പൊതുവെ നോർത്ത് ഇന്ത്യയിലേക്ക് ഇതുപോലത്തെ വെള്ളക്കടലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തിക്കൊപ്പം വെള്ളക്കടലക്കറി ഉണ്ടാക്കിയത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ട് തിള വന്നാൽ മതി കേട്ടോ. കാരണം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് സെറ്റായിരിക്കുന്നതാണ്, കടലയും വെന്തതാണ്. അപ്പോൾ ഇനി അവസാനമായിട്ട് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ, ചെറിയൊരു പുളി കിട്ടാനായിട്ട്. പിന്നെ സ്ഥിരം നമ്മുടെ മല്ലിയില അരിഞ്ഞത്. മല്ലിയില ചേർത്തില്ലെങ്കിൽ ആ ഒരു കടലക്കറിക്കൊരു പൂർണ്ണത വരും അല്ലേ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടെ ചേർത്തു. ഇനി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല അടിപൊളി കടലക്കറി ആയിട്ടോ, ഇതൊക്കെ കണ്ടോ കറിയുടെ കൺസിസ്റ്റൻസി കണ്ടോ, നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ വെള്ളക്കടലക്കറി. അപ്പോൾ നിങ്ങൾ ഈ കടലക്കറി ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് നമ്മൾ കടലക്കറി ഉണ്ടാക്കാൻ പോയേക്കുമായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് അത്യാവശ്യം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചപ്പാത്തി പരത്താം. ഈ ചപ്പാത്തി നന്നായിട്ട് പരത്തിയെടുക്കാൻ ആ ഒരു ഡോ കുഴയ്ക്കുന്നതിൻ്റെ പരുവ് അനുസരിച്ചാണ് കേട്ടോ ആ ചപ്പാത്തി നന്നായിട്ട് നമുക്ക് പരത്താൻ പറ്റുന്നതും പിന്നെ നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ആഫ്രിക്കയും അന്റാർട്ടിക്കയും സകല മാപ്പുകളൊക്കെ വരയ്ക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ തരക്കേടില്ലാത്ത രീതിയിലൊക്കെ വട്ടമെന്ന് പറയാവുന്ന ഏകദേശം ഒരു ഷേപ്പിലൊക്കെ എത്തിയിട്ടുണ്ട്. എന്നെഴുതി നല്ല കറക്റ്റ് വൃത്താകൃതിയിലൊന്നും എനിക്ക് കിട്ടാറില്ല കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, ഏകദേശം ചപ്പാത്തിയുടെയൊക്കെ ഒരു വകഭേദം എന്നുള്ള രീതിയിൽ തന്നെയൊക്കെ ഷേപ്പ് വരാറുണ്ട്. പിന്നെ എനിക്കിങ്ങനെ ചപ്പാത്തി അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് ഞാൻ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ചുടാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ദോശക്കല്ലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ പാനാണ് കേട്ടോ പൊതുവെ ദോശ ചൂടാനായിട്ടും ചപ്പാത്തി ചുട്ടെടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു സെയിം പാൻ തന്നെയാണ്, നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഇങ്ങനെ മീഡിയത്തിനും ഹൈക്കും ഇടയിൽ വെച്ചിട്ടാണ് കേട്ടോ ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. എങ്കിൽ അതിങ്ങനെ നന്നായിട്ടിങ്ങനെ ഇങ്ങനെ പൊങ്ങി വരത്തില്ലേ, കോമള പോലെയൊക്കെ വരാൻ നല്ലത് ആ ഒരു ഫ്ലെയിമിലിട്ടിട്ട് ചപ്പാത്തി ചുട്ടെടുക്കുന്നതാണ്. ലോ ഫ്ലെയിമിലിട്ടാൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടാറില്ല കേട്ടോ എനിക്ക്. എല്ലാവർക്കും ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും. എങ്കിലും അറിയാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അവർക്കൊരു ടിപ്പായിക്കോട്ടെ, അതിന് വേണ്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കണ്ടോ ചപ്പാത്തിക്ക് ഇങ്ങനെ നന്നായിട്ട് കോമളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ ഇങ്ങനെ ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറവശത്തേക്ക് എത്തും. പക്ഷേ ഇതെൻ്റെ ആ കോമളങ്ങ് പൊട്ടിപ്പോയിട്ടോ, പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ അപ്പുറവശം കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ വന്നേനെ. അപ്പോൾ അതാ കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയും സെറ്റായി കഴിഞ്ഞു.
അപ്പോൾ നല്ല അടിപൊളി കടലക്കറിയും കൂട്ടി നമ്മുടെ ചപ്പാത്തി കഴിക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തോളുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ.